പുട്ടു കച്ചവടം കോവിഡിനിടയിൽ പുട്ടു കച്ചവടവുമായി നമ്മൾ ഇതാ എത്തിയിട്ടോ രുചിയാണ് ഭക്ഷണത്തിന്റെ ആത്മാവ് അല്ലേ ഭക്ഷണവും എത്ര പോഷക സമൃദ്ധമായ ഭക്ഷണം എന്ന് പറഞ്ഞാലും അത് ഔഷധം എന്നതിനപ്പുറം ഭക്ഷണമായി കഴിക്കണമെങ്കിൽ രുചികരമായിരിക്കണം സത്യം പറയട്ടെ രസമുകുളങ്ങളെ ഉദ്ദീപിപ്പിക്കാത്ത പ്രകൃതി ജീവനവും ആഹരിക്കലും സത്യവിശ്വാസം പോലെ കൊണ്ടു നടക്കുന്നവരെയും യാദസ്ഥിതിക രാഷ്ട്രീയക്കാരെയും മതവിശ്വാസികളെയും ഞാനൊരു കയ്യകലത്തിലെ നിർത്തു പിന്നല്ല ആഹാരത്തിലെ രസക്കൂട്ടുകൾ നാവിലെ രസമുകുളങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നതിന് ഒപ്പം മണവും കാഴ്ച സുഖവും സമ്മേളിക്കുമ്പോഴാണ് ആഹാരത്തിന് രുചി സമ്പൂർണത കൈവരുന്നത് പക്ഷേ നിങ്ങൾക്കറിയാമോ സത്യത്തിൽ രുചികരമല്ലാത്ത ഒരു ഭക്ഷണവുമില്ല കാരണം രുചി ആത്മനിഷ്ഠമാണ് ഒരാൾക്ക് രുചികരമായത് മറ്റൊരാൾക്ക് രുചികരമായി കൊള്ളണമെന്നില്ല ഒരു സംസ്കാരത്തിൽ രുചികരമായത് മറ്റൊരു ദേശത്ത് രുചികരമായി കൊള്ളണമെന്നില്ല കപ്പയും നല്ല മുളകരച്ച് പുളിയിട്ട് വെച്ച മത്തിക്കറിയും നാവിൽ കൊതിയൂറുന്ന രീതിയിൽ തിന്നുന്ന മലയാളി കൂട്ടത്തെ കണ്ടിട്ട് മത്തിക്കറി എടുത്ത് വായിൽ വെച്ച് കണ്ണിലും മൂക്കിലും വെള്ളം ധാരയായി ഒഴുകി ചുവന്നു തൊടുത്ത മുഖത്തോടെ വാഷ്റൂമിലേക്ക് ഓടുന്ന സായിപ്പിനെ കണ്ടിട്ട് കണ്ണിൽ ചോരയില്ലാത്ത ആർത്തു ചിരിച്ചവരില്ലേ നമ്മൾ മലയാളികൾ ഇതൊന്നും ശരിയല്ല കേട്ടോ ആന്ധ്രാക്കാരന്റെ മാങ്ങ അച്ചാറിനെ ഒരു ഭക്ഷ്യ ബോംബ് എന്ന് വിളിക്കുന്ന സായിപ്പുണ്ടായിരുന്നു പാമ്പിനെ തിന്നുന്നവർ പുഴുവിനെ തിന്നുന്നവർ ഒച്ചിനെ തിന്നുന്നവർ ഒക്കെ അത് രുചിയോടെയാണ് ഭക്ഷിക്കുന്നത് നമ്മുടെ രുചിമുളങ്ങൾക്ക് അത് യോജിക്കില്ല എന്ന് മാത്രം വളർച്ചയുടെ പ്രായത്തിൽ ഒരാൾക്ക് എന്ത് ഭക്ഷണം ശീലിക്കുന്നുവോ അതായിരിക്കും അവസാനം വരെ അയാളുടെ നാവിലെ അടിസ്ഥാന രുചിയെന്ന് ഗവേഷകർ പറയുന്നു എന്നാൽ രുചിയിൽ ജനിതകമായ ചില ഘടകങ്ങൾ ഉള്ളതുകൊണ്ടാണ് സംസ്കാര പാചക വൈവിധ്യങ്ങൾക്ക് അപ്പുറത്ത് നാം ശീലിക്കാത്ത പല രുചികളും പിൽക്കാലത്ത് നമുക്ക് പ്രിയപ്പെട്ടവയാകുന്നത് അത്തരം രുചികൾ തിരഞ്ഞൊരു യാത്രക്ക് നിങ്ങൾ ഒരുക്കമാണോ എങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ പുട്ടുകച്ചവടം ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് ഡ്രിങ്ക് മീഡിയയുമായി ബന്ധപ്പെടുക കോണ്ടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214